ഹായ് ഫ്രണ്ട്സ്, പ്രഷ്യസ് ടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ സൂപ്പർ ടേസ്റ്റി ആയിട്ട് കരിമീൻ പൊള്ളിച്ചത് എങ്ങനെ റെഡിയാക്കാം എന്നുള്ളതിനെ പറ്റിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന അടിപൊളി വിഭവമാണ്, കണ്ട എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല വറ്റിയിരിക്കുന്ന കരിമീൻ പൊള്ളിച്ചത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. ഇത് തയ്യാറാക്കാൻ ഞാൻ എടുത്തിരിക്കുന്നത് രണ്ട് കരിമീനാണ്, നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്ത കരിമീനാണ്. അതിനുശേഷം അതിൽ നല്ലപോലെ വരണ്ട് കൊടുക്കുക, നല്ല ആഴത്തിൽ വേണം വരണ്ട് കൊടുക്കാൻ. കാരണം ഉപ്പും പുളിയും എരിവും ഒക്കെ നല്ലപോലെ പിടിക്കേണ്ടതാണ്. അപ്പോൾ നല്ലപോലെ തന്നെ വരണ്ട് കൊടുക്കണം. അതിനുശേഷം നമുക്കൊരു ബൗളിലേക്ക് ഞാൻ കാശ്മീരി മുളക് പൊടിയാണ് എടുക്കുന്നത്. 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി ആണ് എടുക്കുന്നത്. എരിവ് കുറവായിരിക്കും, പക്ഷേ നല്ല കളർ കിട്ടാൻ വേണ്ടിയാണ് 3 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നീട് ഞാൻ എടുത്തിരിക്കുന്നത് മസാല ജീരകം ഇല്ലേ, അതായത് പെരിഞ്ജീരകം പൊടിച്ചതാണ്, അതൊരു 1/2 ടീസ്പൂൺ അതും ഇട്ട് കൊടുക്കുക. വേറെ മസാലപ്പൊടിയൊന്നും ഇടുന്നില്ല, പെരിഞ്ജീരകം മാത്രമേ ഇടുന്നത്. പിന്നീട് വേണ്ടത് കുരുമുളക് പൊടിയാണ്. കുരുമുളക് പൊടി ഞാൻ ഒരു ടീസ്പൂൺ എടുക്കുന്നുണ്ട്. എരിവിനായിട്ട് മെയിനായിട്ട് ഇതാണ് എടുക്കുന്നത്. പിന്നീട് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. ഒരു 4 ചെറിയ പീസ് ഇഞ്ചി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 4 വലിയ ചുള വെളുത്തുള്ളിയും എടുക്കുന്നുണ്ട്. അടുത്തതായി ചെറുനാരങ്ങ നീര് ഒരു 3-4 ഡ്രോപ്സ് മാത്രം മതി, അത് ഇട്ട് കൊടുക്കുക. പിന്നീട് ഇത് മിക്സ് ചെയ്യാൻ ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കുക. അത് എത്രയാണെന്ന് വെച്ചാൽ ഓരോരുത്തരുടെ ഇതനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട് ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഒരു മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഉണ്ടോ, ഇത് നല്ലപോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു ഇതിൻ്റെ ഒരു 3/4 ഭാഗം മാത്രം മാറ്റിയിട്ട് ബാക്കി നമുക്കൊരു 1/2 ഭാഗം എടുത്തിട്ട് ഈ മീനിൽ നല്ലപോലെ പുരട്ടി കൊടുക്കാം. നല്ല ഉള്ളിലോട്ടൊക്കെ മസാലയൊക്കെ പിടിക്കുന്നത് മോഡലിൽ നല്ലപോലെ ആഴത്തിൽ തന്നെ നല്ലോണം പുരട്ടി കൊടുക്കുക. ഉള്ളിലൊക്കെ നല്ലപോലെ കൈവച്ച് തന്നെ നല്ലപോലെ പുരട്ടി കൊടുക്കുക. നല്ലപോലെ മസാല പിടിക്കട്ടെ, നല്ല അടിപൊളിയായിട്ട് പുരട്ടി കൊടുക്കുക. ഉണ്ടാവും അതിൻ്റെ വിടവിലോട്ടൊക്കെ മസാല നല്ലപോലെ പിടിക്കണം. അതുകൊണ്ട് തന്നെ കൈ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതൊരു 1/2 മണിക്കൂർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇതിനാവശ്യമുള്ള മസാല റെഡിയാക്കി എടുക്കാം. അതിനെ ഒരു ചട്ടി അടപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്, നല്ല നീളമുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് തന്നെ 3 എണ്ണം എടുത്തിട്ടുണ്ട്. എരിവ് ആവശ്യമുള്ളവർ അതനുസരിച്ച് എടുക്കുക, അല്ലാത്തവർ കുറച്ചെടുക്കുക. അടുത്തതായി ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയുള്ളിയാണ്. ഒരു 25 ചെറിയുള്ളിയോളം ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് അരിഞ്ഞതിട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ എടുത്തത് 1 കൊടംപുളിയാണ്. കൊടംപുളി എന്നാണ് ഇവിടെ പറയുന്നത്. ആ 1 പീസ് എടുത്തിട്ട് അതൊരു ചെറിയ 2-3 പീസാക്കി അരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഒരുവിധം വഴറ്റി കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് 1 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതിട്ട് അതിന് നല്ലോണം വഴറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാല ഉണ്ടല്ലോ, മറ്റേ മീനിൽ പുരട്ടിയ മസാലയുടെ ബാക്കി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഈ മസാലയും കൂടി ചേർത്ത് വരുമ്പോൾ നല്ല സ്മെല്ലായിരിക്കുള്ളൂ. മുരിഞ്ഞ് വരുമ്പോൾ നമ്മുടെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പിന്നെ പെരിഞ്ജീരകത്തിൻ്റെയും കുരുമുളക് പൊടിയുടെയും നല്ല സ്മെല്ലായിരിക്കും വരുന്നത്. അതിനുശേഷം ഞാൻ അതിലേക്ക് ആ ബൗള് കഴുകി ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം നല്ലോണം മിക്സ് ചെയ്ത് ഒന്ന് തിള വരുമ്പോഴത്തേക്കും നമുക്ക് ഇത്തിരി തേങ്ങാപ്പാൽ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 1 മുറി തേങ്ങാപ്പാലാണ് എടുത്തിരിക്കുന്നത്. അധികം വെള്ളമൊന്നും മിക്സ് ചെയ്ത് അരച്ചെടുത്ത തേങ്ങാപ്പാലാണ്, അത് നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി മിക്സ് ചെയ്യുക. മിക്സ് ചെയ്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് നമുക്കത് അടുത്ത അടുപ്പിലോട്ട് മാറ്റിയിട്ട് നമുക്കിനി നമ്മിപ്പോൾ മീൻ വെച്ചിട്ട് 1/2 മണിക്കൂറോളം ആയിട്ടുണ്ട്, നമുക്ക് മീൻ വറുത്തെടുക്കാം. വറുത്തെടുക്കുകയെന്ന് പറഞ്ഞാൽ നല്ലപോലെ വറുത്തെടുക്കരുത്, ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് നേരിതായിട്ട് മുരിഞ്ഞ് കിട്ടിയാൽ മതി. ബാക്കി നമ്മൾ തേങ്ങാപ്പാലിലിട്ട് ഒന്ന് ഇതാകുമ്പോഴത്തേക്കും കറക്റ്റ് വേവായിരിക്കുള്ളൂ. പിന്നെ നമ്മൾ വാഴലേലി പൊതിഞ്ഞിട്ടും വേവിക്കും. ഉണ്ടാ, 1 സൈഡ് നമ്മൾ ഒരുവിധമായപ്പോഴത്തേക്കും മറിച്ചിട്ട് രണ്ട് ഭാഗവും നല്ലപോലെ മുരിയാതെ പകുതി വേവോളം ആക്കി എടുത്തിട്ട് നമുക്കിത് തീ ഓഫ് ചെയ്യാം. ഉണ്ടാ, ആവശ്യത്തിന് മുരിഞ്ഞിട്ടുണ്ട്, എന്നാൽ ശരിക്കും അങ്ങനെ മുരിഞ്ഞിട്ടില്ല, നേരിതായിട്ട് വെന്തിട്ടുള്ളൂ. ബാക്കി നമുക്ക് നമ്മുടെ ഇതിലിട്ട് തേങ്ങാപ്പാലിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. നമുക്ക് ഇതിൽ നിന്നെടുത്ത് മാറ്റാം. നേരത്തെ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന മസാലയിലേക്ക് നമുക്ക് ഒരു ഇത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട്, ഞാനൊരു ഇത്തിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന കരിമീൻ ഇതിലോട്ട് ഇട്ടിട്ട് അധികം ഒന്ന് ഇത് പ്രസ് ചെയ്യരുത്, കാരണം പൊടിഞ്ഞു പോകും. പയ്യെ പയ്യെ എല്ലാ ഇതും അതിൻ്റെ പുറത്തോട്ടിട്ട് ഇതിലോട്ട് തേങ്ങാപ്പാല് മീനിലോട്ട് പറ്റണ വിധം നമുക്കൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം. കണ്ടോ, തേങ്ങാപ്പാലൊക്കെ പറ്റി നല്ലപോലെ കുറുകി എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ലൊരു മണമാണ് വന്നത്. ഉണ്ടാ, നല്ല അടിപൊളിയായിട്ടുണ്ട്.
എണ്ണയില്ല, തേങ്ങാപ്പാലിൽ എണ്ണയും നമ്മൾ ഒഴിച്ച എണ്ണയും. നമുക്ക് വാഴയിൽ വെച്ച് പൊള്ളിച്ചെടുക്കാനായിട്ട് ഞാനൊരു വാഴല ഗ്യാസ് അടുപ്പിൽ വെച്ച് ചൂടാക്കി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ പൊതിയുമ്പോൾ പൊട്ടിപ്പോകും. എന്നിട്ട് നമുക്ക് അതിൽ നിന്ന് മസാല, ആവശ്യത്തിന് മസാല വെച്ചിട്ട് അതിൻ്റെ പുറത്ത് നമ്മുടെ കരിമീൻ വെച്ച് കൊടുക്കുക. പയ്യെടുത്ത് വെക്കണം, അല്ലെങ്കിൽ പൊടിഞ്ഞു പോകും. അതിനുശേഷം വീണ്ടും മസാല ഇട്ടിട്ട് നല്ലപോലെ ഇതാക്കിയിട്ട് നല്ലപോലെ പൊതിഞ്ഞെടുക്കുക. രണ്ട് സൈഡും നല്ലപോലെ പൊതിഞ്ഞ് വാഴലയുടെ നൂല് തന്നെയാണ് ഞാൻ എടുത്തത്. അത് വെച്ച് നല്ലപോലെ, അധികം അങ്ങോട്ട് ടൈറ്റ് ആക്കേണ്ട, എന്നാൽ ലൂസ് പോകാൻ പാടില്ല, അങ്ങനെ ആക്കിയിട്ട് കെട്ടിയിട്ട് നമുക്ക് മാറ്റിവെക്കാം. വേണ്ട, രണ്ടും ഞാൻ പൊതിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. നമുക്കിനിത് നമ്മൾ നേരത്തെ ചൂടാക്കിയ എണ്ണയുണ്ടല്ലോ, അതായത് മീൻ വറുത്ത എണ്ണയുണ്ടല്ലോ, ആ എണ്ണയുടെ ചട്ടിയിലോട്ട് വെച്ച് കൊടുത്തിട്ട് രണ്ട് സൈഡും ഒന്ന് മുരിച്ചെടുക്കാം. അപ്പോൾ ഈ വാഴലയുടെ മണവും കരിമീൻ്റെ മണവും വേപ്പലയും എല്ലാം കൂടി ഒക്കെ ആകുമ്പോൾ നല്ല അടിപൊളി മണമായിരിക്കുള്ളൂ. വാഴല ഒന്ന് ജസ്റ്റ് ഒരു സൈഡ് ഒരു 5 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഒരു മുരിഞ്ഞ മണം വരും, നമുക്കൊരു ഇലട മണം വരും. അപ്പോഴത്തേക്കും മറ്റേ സൈഡ് മറിച്ച് കൊടുക്കുക. കണ്ട, രണ്ടും ഇത്രയും ഭാഗം ഇത്രയോളം എന്താ മതി, ഇലയൊക്കെ നല്ലോണം മുരിഞ്ഞ ഇലട മണവും എല്ലാം അതിലോട്ട് പിടിച്ചിട്ടുണ്ടാവും. ഉണ്ട്, സാധനം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം. ഒരു അരമണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്തിട്ട് വേണം തുറക്കാൻ. അപ്പോഴത്തേക്കും ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് നല്ലപോലെ പറ്റിയതായിട്ടുണ്ടാവും. എന്നിട്ട് നമുക്ക് കെട്ടഴിച്ച് കൊടുത്തിട്ട് വാഴയില തുറന്ന് നോക്കണ്ട, നല്ല മണം വന്നിട്ടുണ്ട്. കണ്ട, എണ്ണയൊക്കെ നല്ലപോലെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്, നല്ല മണവും വന്നിട്ടുണ്ട്. ഇതെന്തായാലും എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. കരിമീൻ വാങ്ങിക്കണമെങ്കിൽ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും, നല്ല അടിപൊളി ടേസ്റ്റാണ്. പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം, പയ്യെ വേണം ഇതെടുക്കാനായിട്ട്, അല്ലെങ്കിൽ കരിമീൻ പെട്ടെന്ന് പൊടിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ച് പയ്യെ വേണം എടുക്കാനായിട്ട്. കണ്ട, നല്ല സോഫ്റ്റാണ്, അല്ല കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റാണ്, നല്ലപോലെ വെന്തിട്ടുണ്ട്. എല്ലാവരും എന്തായാലും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. ഇഷ്ടപ്പെട്ട ലൈക്കും ഇഷ്ടപ്പെട്ടില്ല എങ്കിൽ ഡിസ്ലൈക്കും അടിക്കാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.